ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മൾ പല തരത്തിലുള്ള മുദ്രാവാക്യങ്ങളും വെല്ലുവിളികളും ഭീഷണികളും ഒക്കെ പല തര സംഘടനകളിൽ നിന്നും കേട്ടിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ട് മുഴക്കിയ പല മുദ്രാവാക്യങ്ങളും ഇന്നും മുഴങ്ങി കേൾക്കുന്നുണ്ട്. അവർ മാത്രമല്ല, എല്ലാ സംഘടനകളും പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുമ്പോൾ കൊലവിളികളും തെറിവിളികളും ഭീഷണികളും എമ്പാടും നടത്തിയിട്ടുണ്ട്. അതിനെ ഒന്നും നമ്മൾ നിഷേധിക്കുന്നില്ല, വില കുറച്ച് കാണുന്നില്ല. ജനാധിപത്യത്തിനെതിരെ ആര് വിരൽ ചൂണ്ടിയാലും ആ വിരൽ ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, പോപ്പുലർ ഫ്രണ്ട് ഹർത്താലിനോടനുബന്ധിച്ചിട്ടുണ്ടായ ആക്രമണങ്ങളിലും KSRTC യുടെ നഷ്ടങ്ങളിലും ഒക്കെ ഉണ്ടായ ആ നഷ്ടമീടാക്കാൻ ഹൈക്കോടതി സ്വമേധയാ കേസെടുക്കുകയും സർക്കാരിനോട് നഷ്ടപരിഹാരം ഈടാക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് മുസ്ലിം തീവ്രവാദികളെ പ്രീണിപ്പിക്കുന്ന ഒരു നയമാണ് ഉണ്ടായത്. അവരെ വേട്ടയാടരുത് എന്ന് കേന്ദ്ര സർക്കാരിനോട് ആജ്ഞാപിക്കുകയും ചെയ്തിരിക്കുന്നു സംസ്ഥാന സർക്കാർ. ഇങ്ങനെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഇവരിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കാനുള്ള കാലതാമസം വന്നപ്പോൾ, നടപടിക്രമങ്ങൾക്ക് വിഘാതമുണ്ടാകുമെന്ന് വന്നപ്പോൾ ഹൈക്കോടതി വീണ്ടും നിലപാടുകൾ കടുപ്പിച്ചു. നടപടി ദ്രുതഗതിയിലാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഹൈക്കോടതി കണ്ണുരുട്ടിയതോടുകൂടി ജപ്തി നടപടികൾ പൂർത്തിയാക്കാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതരായി. ഇന്ത്യയിലെ മിക്കവാറും സംസ്ഥാനങ്ങളിലും ബന്ദും ഹർത്താലും കരിദിനവും പ്രകടനങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും അന്യം നിന്നു പോകുന്ന ചില പ്രകടനങ്ങൾ ഇവിടെ മാത്രം കണ്ടുവരുന്നുണ്ട്. പ്രബുദ്ധ കേരളത്തില് മനുഷ്യരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ പോലും നിയന്ത്രിക്കുന്ന തരത്തിലേക്കായിരുന്നു ഒരു പ്രാകൃതമായ ഹർത്താൽ അരങ്ങേറിയത്. അതിനെ തുടർന്നുള്ള അക്രമങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ ഹർത്താലിനെതിരെ ഹൈക്കോടതി എടുത്ത കടുത്ത നടപടികൾ വിവേചനമല്ലേ എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ടെങ്കിലും രാജ്യവിരുദ്ധരായി വളർന്നു വരുന്ന സംഘടനകളെ തളക്കേണ്ടത് രാജ്യത്തിന്റെ ആവശ്യമാണ്, ജനാധിപത്യത്തിന്റെ ആവശ്യമാണ്. കേരളത്തിലെ പല സംഘടനകളും ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്, കടകൾ അടപ്പിച്ചിട്ടുണ്ട്, ബസ് വാഹനങ്ങളൊക്കെ നിർത്തിവച്ചിട്ടുണ്ട്, സ്വകാര്യ വാഹനങ്ങള് വീടിന് പുറത്തിറങ്ങാതെ ഇരുന്നിട്ടുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും പാലിനും പത്രത്തിനുമൊന്നും അവധി കൊടുക്കാതിരുന്നിട്ടുണ്ട്, കൊടുത്തിട്ടുമുണ്ട്. അങ്ങനെയൊക്കെ ഹർത്താലുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പോലും പോപ്പുലർ ഫ്രണ്ടിന്റെ ഹർത്താൽ വിവാദമുണ്ടാക്കുക മാത്രമല്ല, ജനങ്ങളുടെ സ്വത്തിനും അഭിമാനത്തിനും ജീവനും വിഘാതം സൃഷ്ടിക്കുക കൂടി ചെയ്യുന്ന ഒന്നായിരുന്നു. ഹൈക്കോടതിയുടെ ഇടപെടലോടുകൂടി ഹർത്താലിനോടുണ്ടായിരുന്ന ജനങ്ങളുടെ ഭയം കൂടുതലായി. കാരണം ഹൈക്കോടതി പറയുന്നു, മുഷ്ടി ചുരുട്ടി അവരെ നേരിടണം, ഉരുക്കു മുഷ്ടി ഉപയോഗിച്ചിട്ട് അവരെ നേരിടണമെന്ന് പറഞ്ഞപ്പോൾ അവരുടെ കയ്യിലുള്ളത് ഇരുമ്പ് വടിയും പെട്രോൾ ബോംബുകളും ഒക്കെയാണ്. ജനങ്ങൾക്ക് വീണ്ടും ഭയമാകുകയാണ് ചെയ്തത്. എന്നാൽ അതിന് തെല്ലൊരാശ്വാസം എന്ന നിലയ്ക്ക് അവരുടെ വസ്തുവകകൾ അവരുടെ സ്വകാര്യ സമ്പത്തിൽ നിന്നും കണ്ടെത്തണം എന്ന് കോടതി പറഞ്ഞതോടുകൂടി ഇനി ഒരു പക്ഷേ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കില്ല എന്നൊരു പക്ഷേ നമുക്കൊന്ന് ധരിക്കാം. കടകൾ തുറന്നപ്പോൾ കടകൾ അടപ്പിക്കാൻ മട്ടന്നൂരൊക്കെ ഉണ്ടായ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഹർത്താലിനോടനുബന്ധിച്ചിട്ടുള്ള ആക്രമണങ്ങൾക്കും സഞ്ചാര സ്വാതന്ത്ര്യം തടയാനിറങ്ങുന്ന ആളുകൾക്കും പൊതുമുതൽ അടിച്ച് തകർക്കാൻ ഇറങ്ങുന്ന ആളുകൾക്കുമൊക്കെ ഈ ഹർത്താൽ പല പാഠങ്ങളും നൽകി. ഒടുവിലാണ് ജപ്തി വരേക്കും എത്തി നിൽക്കുന്നത്. ഈ ജപ്തിയിൽ എത്തി നിൽക്കുമ്പോൾ പലപ്പോഴും അനുകൂലവും പ്രതികൂലവുമായ അഭിപ്രായങ്ങൾ പല രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. പോപ്പുലർ ഫ്രണ്ടിന്റെ ഹർത്താലിന്റെ പേരില് ഭയങ്കരമായി വളരെ എളുപ്പത്തിലായിപ്പോയി, ദ്രുതഗതിയിലായിപ്പോയി ജപ്തി എന്ന് പറയുന്ന ആളുകളുണ്ട്. പൊതുമുതൽ നശിപ്പിച്ചാല് അത് ബന്ധപ്പെട്ട ആളുകളിൽ നിന്നും തിരിച്ചു പിടിക്കാൻ കോടതിക്ക് അതിനുള്ള റൈറ്റ്സ് ഉണ്ട്. അതുകൊണ്ടാണ് കോടതിയും സർക്കാരും ഒക്കെ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകുന്നത്. ഇത് രാജ്യത്ത് നടക്കുന്നത് ഒരു ശുഭ സൂചന തന്നെയാണ്. എന്നാൽ പോപ്പുലർ ഫ്രണ്ട്കാര് മാത്രമല്ല ഹർത്താൽ നടത്തിയിട്ടുള്ളത്, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ജനങ്ങളുടെ സ്വത്തിനും ജീവനും വിഘാതം സൃഷ്ടിക്കുകയും അത്തരത്തിൽ 10 സെക്കൻഡ് കൊണ്ട് പകൽ വെളിച്ചത്തിൽ നിന്നെയൊക്കെ ഇല്ലായ്മ ചെയ്യും ഞങ്ങളെന്ന തോതിലുള്ള മുദ്രാവാക്യങ്ങളും ചെറുതും വലുതുമായ ഒരുപാട് സംഘടനകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്തരത്തിൽ മുദ്രാവാക്യം വിളിച്ചൊരാളും ഇറങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു.
പൊതുമുതൽ നശിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അതിൽ സർക്കാർ ജാഗ്രത കാണിക്കേണ്ടതായിരുന്നു, കാണിച്ചില്ല. സർക്കാരിന്റെ പോലീസുകാർ നോക്കുകുത്തികളായി നിൽക്കുകയായിരുന്നു. പോപ്പുലർ ഫ്രണ്ട് തീവ്രമായ ഒരു സംഘടനയാണ്, അവർ മതതീവ്രവാദികളാണ് മതഭീകരവാദികളാണ് എന്ന് പറഞ്ഞത് കേരള ഹൈക്കോടതിയാണ്. പൊതുമുതൽ നശിപ്പിച്ച കുറ്റം അവരുടെ സ്വകാര്യം, അവരുടെ അഹങ്കാരം തന്നെയാണ്. അത് അവരുടെ സ്വകാര്യ സ്വത്തിൽ നിന്നും പിടിച്ചെടുക്കേണ്ടത് അനിവാര്യവുമാണ്. ഈ ഒരു ഹർത്താലുകൊണ്ട് ഹർത്താലുകൾ അവസാനിക്കുന്നില്ല. പക്ഷേ പൊതുമുതൽ നശിപ്പിക്കാനും അവരുടെ ജീവനും സ്വത്തിനുമൊക്കെ വിഘാതം സൃഷ്ടിക്കുകയും ചെയ്യുന്നത് ഒരു പരിധിവരെ തടയാൻ തീർച്ചയായിട്ടും ഇതിന് ഒരു കാരണമാകുമെന്നത് ഇത് കാരണമാകും എന്ന് തീർച്ചയാണ്. ഇത് ജനാധിപത്യത്തിന്റെ ലക്ഷണം തന്നെയാണ്. ആരോഗ്യകരമായ ഒരു ജനാധിപത്യത്തിന്റെ ലക്ഷണമല്ല ഈ ജപ്തി എന്നൊരാൾക്കും അഭിപ്രായമുണ്ടാകില്ല. കാരണം രാജ്യത്തെ തകർക്കാൻ ശത്രു രാജ്യങ്ങളുമായി കൈകോർക്കുകയായിരുന്നു പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ചെയ്തത്. അനീതിക്കിരയാകുന്നവർ സാധാരണക്കാരാണ്. സാധാരണക്കാരനായ ഒരു മനുഷ്യനെ കൊല്ലാൻ 52 53 ആളുകൾ ആയുധങ്ങൾ എടുത്ത് തയ്യാറായി ഇറങ്ങുകയാണ്. അവര് വരുന്ന വഴിയിൽ നിൽക്കുകയാണ് കാറുകളിൽ. എന്ത് ഭീകരമായ ഒരു അന്തരീക്ഷമാണ് ഈ കേരളക്കരയിൽ അരങ്ങേറുന്നത്. നമ്മുടെ നീതിന്യായ സംവിധാനവും ജനാധിപത്യ വ്യവസ്ഥയെയും ഒക്കെ അവർ കൈവെള്ളയിൽ ടമാനമാടുന്ന ഒരു രീതി. പോപ്പുലർ ഫ്രണ്ട് ആയിരുന്നാലും NDF ആയിരുന്നാലും സിമി ആയിരുന്നാലും PDP ആയിരുന്നാലും ഇവരൊക്കെ ജനാധിപത്യത്തിന് വിഘാതമാം വിധം വളർന്നാൽ അതിന് തടയിടേണ്ടത് സർക്കാരിന്റെ ചുമതലയാണ്. അതിനിനിയും ഏതൊക്കെ സമുദായ നേതൃത്വം നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് എതിർത്താലും ശരി, അത് അരങ്ങേറേണ്ടത് തന്നെയാണ്. എന്നാൽ ഈ ജപ്തി വരെ എത്തിയിട്ട് പോലും ഇവരുടെ മുദ്രാവാക്യവും കൊലവിളികളും അവസാനിക്കുന്നതേയില്ല. നോക്കാം ഒരു മുദ്രാവാക്യം. ഈ ജപ്തിയൊക്കെ കണ്ട് സന്തോഷിക്കുന്ന ആളുകളോട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടുത്തെ ഈ ജപ്തിയൊക്കെ കണ്ട് സന്തോഷിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകര് ഇന്ത്യ രാജ്യത്ത് ജീവിച്ചിരിക്കുന്ന കാലത്തോളം, അവരുടെ കൊക്കിൽ ജീവനുള്ള കാലത്തോളം ഈ ജപ്തിയുടെ പേരിൽ ഒരാളും വഴിയാധാരമാവില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിന്റെ പേരിൽ ഞങ്ങൾ ഏതെങ്കിലും ഒരാൾ വഴിയാധാരമായത് കണ്ട് ചിരിക്കാനുള്ള ഒരവസരം ഒരു പ്രമാണിക്കും ഞങ്ങൾ ഈ രാജ്യത്ത് നൽകുകയില്ല, അവസരം കൊടുക്കുകയില്ല, അതോടൊപ്പം. അതായത് ജപ്തി നടത്തി പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾ പൊതുമുതൽ നശിപ്പിച്ചത് കൊണ്ടാണ് ഈ ജപ്തി വരെ എത്തിച്ചേർന്നത്. ജപ്തി ചെയ്തതിന്റെ പേരിൽ സത്താറും റൌഫും സാദിഖും മുഹമ്മദ് മുബാറക്കും ഒന്നും വഴിയാധാരമാകില്ല. അവരെ ഏറ്റെടുക്കാൻ സോഷ്യൽ ഡെമോക്രറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇവിടെ മുൻനിരയിലുണ്ടാകും. കാരണം ഇവരുടെ സഹോദര സംഘടന തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. അതുകൊണ്ട് ഈ മതതീവ്രവാദികളെ സംരക്ഷിക്കേണ്ടത് അവരുടെ അനിവാര്യതയാണ്. കാരണം അവരും വളരുന്നത് അങ്ങനെ തന്നെയാണ്, സഹോദര സംഘടന തന്നെയാണല്ലോ. ഇത് ജനാധിപത്യത്തിനെതിരെയുള്ള വെല്ലുവിളിയാണ്. കുടുംബമാണ്, അവരെ സംരക്ഷിക്കണം, ശരിയാണ്, പെരുവഴിയിൽ ഇറങ്ങരുത്. അപ്പോഴും തീവ്രവാദത്തോട് അവര് സ്വീകരിക്കുന്ന നയം എന്താണ്? ഒരുപക്ഷെ ആ കുടുംബത്തിലുള്ള ആളുകളായിരിക്കും തീവ്രവാദ പ്രവർത്തകരായിട്ടുള്ളത്. അതിൽ വഴിയാധാരമായി പോകുന്ന മാതാപിതാക്കളും കുടുംബങ്ങളും ഒക്കെ ഉണ്ടാകും. അവരെ സംരക്ഷിക്കാൻ എടുക്കുന്ന തീരുമാനം നല്ലത് തന്നെയാണ്. ഒരു ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്കിയാൽ ശരിയാണ്, അവരെ വഴിയാധാരമാക്കരുത്. അവരൊരു തെറ്റും ചെയ്തതല്ല, പക്ഷെ തെറ്റ് ചെയ്ത് ശിക്ഷിക്കപ്പെടണം. തെറ്റ് ചെയ്യുന്നവർ ആരായിരുന്നാലും അവർ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം. ജനാധിപത്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് മതാധിപത്യത്തെ വളർത്താനാണ് ഇവിടെ ശ്രമിക്കുന്നതെങ്കിൽ ആരായിരുന്നാലും അവർക്ക് തടയിടേണ്ടത് ജനാധിപത്യ ഭരണകൂടത്തിന്റെ അനിവാര്യതയാണ്, ആവശ്യമാണ്. തീർച്ചയായിട്ടും ഇത് അധികാരികൾ കാണുമെന്ന് തന്നെ വിചാരിക്കാം. വഴിയാധാരമായി പോകുന്ന സ്ത്രീകളും കുട്ടികളും വൃദ്ധരായ മാതാപിതാക്കളും ഒക്കെ ഉണ്ട്. അവരെ സംരക്ഷിക്കുമെന്നാണ് വിചാരിച്ചതെങ്കിൽ അതൊരു മാനവികതയാണ്, അതൊരു മനുഷ്യത്വമാണ്, ശരിയാണ്. പക്ഷേ മതതീവ്രവാദികളോട് എടുക്കുന്ന സമീപനത്തിൽ എന്താണ് ഇവരുടെ ഉദ്ദേശം എന്നുകൂടി തിരിച്ചറിയേണ്ടതുണ്ട്. നന്ദി.